എന്തുകൊണ്ടാണ് പിശാജ് യേശുവിൻ്റെ അടുത്ത് എന്നെ പന്നിക്കൂട്ടത്തിൽ അയക്കണമെന്ന് പറഞ്ഞത്? ഭയങ്കര പ്ലാനിങ് അതിന് പിന്നിലുണ്ടായിരുന്നു. പന്നികൾ ചത്തപ്പോൾ ദക്ക പോലീസ് നാട്ടിലുണ്ടായിരുന്നവരുടെ വരുമാനമില്ലാതെയാക്കി. അതുകൊണ്ട് യേശുവിനെ വെറുത്ത് അകത്തുപോലും കടത്താതെ അതുവഴി യേശുവിനെ പുറത്താക്കി. ഇതുപോലെ പിശാജിൻ്റെ ഒരുപാട് പ്ലാൻസ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കുവാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. മത്തായി 9:1-8 വരെയുള്ള വാക്യങ്ങളിൽ കൊടുങ്കാറ്റിനെ അത്ഭുതകരമായി ശാന്തമാക്കിയ ശേഷം യേശുവും ശിഷ്യന്മാരും ഗലീലക്കടലിൽ യാത്ര തുടർന്നു. ഇനി വരുന്ന സംഭവങ്ങൾ മുഴുവനും ശിഷ്യന്മാരെക്കാൾ യേശുവിനെയാണ് എടുത്തു കാണിച്ച് എഴുതിയിരിക്കുന്നത്. യേശു ഇപ്പോൾ ദക്കപോലീസ് എന്ന സ്ഥലത്താണ്, അന്യജാതിക്കാരുടെ സ്ഥലമാണ്. കാരണം പന്നികൾ യഹൂദന്മാർക്ക് അശുദ്ധമാണ്, അപ്പോൾ തീർച്ചയായിട്ടും അവർ പന്നി വളർത്തില്ല. അതുകൊണ്ട് ദക്കപോലീസ് ഒരു ജാതികളുടെ ദേശമായിരുന്നു. മാർക്കോസ് 5:1-20 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസ് 8:26-39 വരെയുള്ള വാക്യങ്ങളിലും മത്തായി 8 ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ മാർക്കോസ് 5:1-20 വരെയുള്ള വാക്യങ്ങളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവർ അക്കരെ ഗദരദേശത്തെത്തിയപ്പോൾ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ യേശുവിനെ വന്ന് കണ്ടു. ഇവിടെ ഒരു ഭൂതം ബാധിച്ച മനുഷ്യനെയാണ് കാണിക്കുന്നത്. ഭൂതം ബാധിച്ച മനുഷ്യനാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയും അവൻ എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ നന്നായി വിവരിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ രണ്ട് ആൾക്കാരുണ്ടായിരുന്നു, രണ്ടുപേർക്കും ഭൂതം പിടിച്ചിരുന്നു. എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ടോട്ടലി അവരുടെ കൺട്രോളിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയി. അവരുടെ ബുദ്ധിയല്ല പിന്നീട് അവരെ കൺട്രോൾ ചെയ്തത്, ബുദ്ധി മൊത്തം മങ്ങിപ്പോയി. പിന്നെ അവർ കല്ലറകളിലാണ് താമസിച്ചത്. അവർ അവിടെ തന്നെയായിരുന്നു, അവിടെ നിന്ന് വേറെ എവിടെയും പോയില്ല. മാത്രമല്ല അവർ തുണിയിടത്തില്ലായിരുന്നു, ഒട്ടും തുണിയില്ലാതെ നഗ്നരായിരുന്നു. പിന്നെ ആരെങ്കിലും അതുവഴി വന്നാൽ കല്ലെടുത്ത് എറിയും, ഒച്ചയുണ്ടാക്കും, രാത്രി മുഴുവൻ ഇവർ നിലവിളിക്കുമായിരുന്നു. അവർ തന്നെ അവരുടെ ദേഹം ചതച്ച് ഇല്ലാതാക്കും. ഇങ്ങനെയൊക്കെ പിശാച് ബാധിച്ച മനുഷ്യർ ചെയ്യുമായിരുന്നു. അവർ ഒരു യുവാവായിരിക്കാനാണ് സാധ്യത. അവിടുത്തെ ആൾക്കാർ അവനെ പേടിച്ച് ആ ഭാഗത്തേക്ക് പോലും പോകില്ലായിരുന്നു. അപ്പോൾ അവനെ കണ്ട ആൾക്കാർ എത്രമാത്രം പേടിച്ച് കാണണം എന്ന് ആലോചിച്ച് നോക്കിക്കെ. ഇവിടെയാണ് യേശു യാത്ര ചെയ്ത് എത്തുന്നത്. യേശു ചെന്ന് ഇറങ്ങിയ ഉടനെ കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് ഈ രണ്ട് ഭൂതം ബാധിച്ച മനുഷ്യർ യേശുവിനെ എതിരേറ്റ് ചെന്നു. തങ്ങളെ പ്രദേശത്ത് നിന്ന് പുറത്താക്കരുതെന്ന് യേശുവിനോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരു വലിയ പന്നിക്കൂട്ടം അടുത്തുള്ള മലഞ്ചരിവിൽ മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ യേശുവിനോട് അപേക്ഷിച്ചു, ഞങ്ങളെ പന്നികളിലേക്ക് അയക്കണേ എന്ന് പറഞ്ഞ്, ഞങ്ങളെ അവയിലേക്ക് കടക്കാൻ അനുവദിക്കണേ എന്നൊക്കെ യേശുവിനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. യേശു അവർക്ക് അനുവാദം കൊടുത്തു. അശുദ്ധാത്മകൾ പുറത്തു വന്ന് പന്നികളിലേക്ക് പോയി. അവിടെ ഏകദേശം 2000 വരുന്ന പന്നിക്കൂട്ടം മലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 2000 വരുന്ന പന്നിക്കൂട്ടവും മലയുടെ മുകളിൽ ചെന്ന് തടാകത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. പന്നികളെ മേയ്ക്കുന്നവർ ഇതെല്ലാം കണ്ട് ഓടിപ്പോയി പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും എല്ലാവരോടും വിവരം അറിയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ആളുകൾ പുറപ്പെട്ടു വന്നു. അവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ വസ്ത്രമിട്ട് സുബോധത്തോടെ ഇരിക്കുന്നത് കണ്ട് പേടിച്ചുപോയി. എന്തൊക്കെ സംഭവിച്ചതെന്ന് എല്ലാം കണ്ടവർ ഭൂതം ബാധിച്ച മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞ് പന്നികൾക്ക് എന്ത് സംഭവിച്ചു എന്നും പറഞ്ഞു. അപ്പോൾ ദക്കപോലീസ് ദേശത്തെ ആളുകൾ അവരുടെ സ്ഥലം വിട്ടു പോകുവാൻ യേശുവിനോട് അപേക്ഷിച്ചു. യേശു പടകിൽ കയറുമ്പോൾ ഭൂതം ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോരുവാൻ അപേക്ഷിച്ചു. യേശു അവനെ അനുവദിച്ചില്ല. പക്ഷെ യേശു പറഞ്ഞു, നിന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി കർത്താവ് നിനക്ക് എന്ത് ചെയ്തുവെന്നും ദൈവം നിന്നോട് എങ്ങനെ കരുണ കാണിച്ചെന്നും അവരോട് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പോയി. യേശു തനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുവെന്ന് ദക്കപോലീസ് എല്ലായിടത്തും പറഞ്ഞു തുടങ്ങി. ജനമെല്ലാം ആശ്ചര്യപ്പെട്ടു. ഗലീല, ദക്കപോലീസ്, എരിശലേം, യഹൂദ എന്നിവിടങ്ങളിൽ നിന്നും യോർദാൻ അക്കരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചു. അവിടുത്തെ സാഹചര്യം അപകടകരമായ അവസ്ഥയിലായിരുന്നു. കാരണം ഈ രണ്ട് ഭൂതം ബാധിച്ചവർ അതുവഴി പോകുന്ന യാത്രക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ സംഭവം. നമുക്കിനി പിശാചിന്റെ പ്ലാനിങ്സ് എന്തൊക്കെയായിരുന്നു, അതിനെ മറികടക്കുന്ന യേശുവിന്റെ പ്ലാനിങ്സ് എന്തായിരുന്നു, അതൊക്കെ നമുക്ക് ഇപ്പോൾ നോക്കാം. അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടകരമായ അവസ്ഥയിലായിരുന്നു. കാരണം ആ രണ്ട് ഭൂതം ബാധിച്ചവരും അതുവഴി പോകുന്നവരോട് അത്രയ്ക്ക് പ്രശ്നമായിരുന്നു. അവിടെ എല്ലാവർക്കും ഇവരെ അറിയാം, എല്ലാവരും ഇവരെ ഭയപ്പെട്ടിരുന്നു. മത്തായി 4:3-6 പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂതങ്ങൾ യേശുവിനെ ദൈവപുത്രനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി. അവന്റെ പ്രത്യേകതയെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കിയപ്പോൾ മത്തായി 16:6, മത്തായി 14:33, മത്തായി 3:17, മത്തായി 17:5 എന്ന വാക്യങ്ങളിൽ പറയുന്നത് പോലെ ശിഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്, അല്ലെങ്കിൽ ഒരു തലക്കെട്ടാണിത്, ദൈവപുത്രൻ എന്നുള്ളത്. എന്നാൽ ഈ ഭൂതങ്ങൾ പറയുന്ന ഈ ദൈവപുത്രൻ എന്നതിൻ്റെ അർത്ഥം സാത്താന്റെ ശക്തി കേന്ദ്രം മറ്റൊരു ആത്മീയ ലോകം അത് ഇല്ലാതാക്കി അതിനെ ജയിക്കുന്നു എന്നർത്ഥമാക്കുന്നുണ്ട്. മാർക്കോസ് 1:24 ദൈവപുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്നത് പേടിച്ച് വരച്ചിട്ടുള്ള രീതിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവപുത്രൻ എന്നതിനെ അതിൻ്റെ ഏറ്റവും ഉയർന്ന അർത്ഥത്തിലാണ് പിശാച് മനസ്സിലാക്കിയത്. യേശു തൻ്റെ ശക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിലും അവൻ ദൈവത്തിൻ്റെ പുത്രനായ മശിഹയാണെന്ന് പിശാച് മനസ്സിലാക്കി. രണ്ടാമത്തെ ചോദ്യം, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന ചോദ്യം സൂചിപ്പിക്കുന്നത് യൂത 6 പോലെ പൈശാചിക സൈന്യങ്ങൾ പീഡിപ്പിക്കപ്പെടുകയും എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അർത്ഥം യേശുവാണ് അവരെ അവസാനം വിധിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം യേശു ദൈവപുത്രനാണെന്ന് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുന്നു. ഈ ഭൂതങ്ങൾക്കും എല്ലാ സാത്താന്റെ സൈന്യത്തിനും
ന്യായവിധിക്ക് മുൻകൂട്ടി നിയമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടെന്ന് നന്നായി അറിയാം. ദേവപുത്ര, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? അവർ നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. സമയത്തിനു മുമ്പേ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു. മത്തായി 4:17 മത്തായി 12:28-34 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ളതുപോലെ ഇത് ദൈവത്തിന്റെ രാജ്യം വരാൻ പോകുന്നു, പൈശാചിക തന്ത്രങ്ങളെല്ലാം അവൻ ഇല്ലാതെയാക്കുമെന്ന് കാണിക്കുന്നതിന്റെ നിഴലാണിത്. യേശു അവരുടെ നിലവിളി കേൾക്കണമേ എന്ന് ഭൂതങ്ങൾ ഒരുപാട് യാചിച്ചു. യേശുവിൽ നിന്ന് അനുവാദം ലഭിച്ച ശേഷം ഭൂതങ്ങൾ മനുഷ്യരെ വിട്ട് പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഭൂതങ്ങൾ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പന്നികൾക്ക് ഭ്രാന്തി പിടിച്ച് ഒരു മലഞ്ചെരുവിൽ നിന്ന് ഗലീല കടലിലേക്ക് ചാടി. ഇത് സത്യത്തിൽ ഭൂതങ്ങൾ നിത്യശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ അവരുടെ ഭൗമിക സൈന്യത്തിന്റെ നാശമായിരുന്നു സംഭവിച്ചത്. അവരുടെ യാചന സ്വീകരിക്കാതിരിക്കാൻ യേശുവിന് ഒരു കാരണവും. പക്ഷേ സംഭവിച്ചത് പിശാച് ബാധിച്ച മനുഷ്യൻ ഭൂതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടാമതായി, യഹൂദ പാരമ്പര്യം അനുസരിച്ച് പന്നികൾ അശുദ്ധജീവികളാണ്. അതിനാൽ പിശാചുകളുടെ ഉചിതമായ സ്ഥലവും സുരക്ഷിതമായ സങ്കേതവുമായിരിക്കും ഈ പന്നിക്കൂട്ടം എന്ന് പിശാച് വിചാരിച്ചു. മൂന്നാമതായി, പിശാച് യാചിച്ച് യേശു അംഗീകരിച്ചു എന്നും പറഞ്ഞ് ന്യായവിധി ദിവസത്തിലെ പിശാചുകളുടെ അന്തിമവിധിയിൽ ഒരു മാറ്റവുമില്ല. ന്യായവിധി ദിവസത്തിലെ പിശാചിന്റെ അന്തിമവിധിയെ അതൊരിക്കലും മാറ്റുന്നില്ല. അതിലും പ്രധാനമായി ഭൂതങ്ങൾ പറഞ്ഞ ആ കാര്യം യേശു അംഗീകരിച്ചതുകൊണ്ട് പാപം ചെയ്യുകയല്ലായിരുന്നു. ഇതേപോലെ മറുവശത്ത് മരുഭൂമിയിൽ വെച്ച് സാത്താനോടുള്ള യേശുവിന്റെ പ്രതികരണം തികച്ചു വ്യത്യസ്തമായിരുന്നു. യേശു സാത്താന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ല, പകരം യേശു സാത്താനെ ശാസിച്ചു. ഈ രണ്ട് സംഭവങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. മത്തായി 8 ഭൂതങ്ങളുടെ അപേക്ഷ യേശുവിനെ പാപത്തിലേക്ക് നയിച്ചില്ല. അതേസമയം മരുഭൂമിയിൽ വെച്ച് യേശുവിനോട് സാത്താന്റെ ആവശ്യങ്ങൾ പറഞ്ഞത് യേശുവിനെ പാപത്തിലേക്ക് തള്ളിയിടണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പിശാച് അടുത്തുള്ള പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. പന്നികളെയും പിശാചുകളെയും ഒരേ ക്രമത്തിൽ കാണുന്ന യഹൂദന്മാർക്ക് ഇതൊരു വലിയ കാര്യമല്ലായിരുന്നു. എന്നിരുന്നാലും ഗലീല കടലിന്റെ കിഴക്കൻ തീരം ഒരു അന്യജാതിക്കാരുടെ സ്ഥലമായതുകൊണ്ട് ഇതൊരു കാട്ടുപന്നിക്കൂട്ടമല്ല, മറിച്ച് ചന്തയിൽ വിൽക്കാൻ വളർത്തുന്ന പന്നികളാണിത്. മർക്കോസ് 5:13 പറയുന്നത് പോലെ ഏകദേശം 2000 പന്നി ഉണ്ടായിരുന്നു. ഇത്രയും വലിയ കൂട്ടം ഇല്ലാതെയായാൽ അവയുടെ ഉടമകൾ സാമ്പത്തികമായി തകർന്നു പോകും. പന്നികൾ പ്രവേശിക്കാൻ ഭൂതങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സത്യത്തിൽ പിശാചിന് വലിയ പ്ലാനിംഗ് അതിന്റെ പുറകിലുണ്ടായിരുന്നു. പിശാചികൾ ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ദോഷവും വേദനയും കൊടുത്ത് യേശുവിനെതിരായി ആളുകളുടെ മനസ്സിനെ തിരിച്ച് യേശുവിനെ ഈ ദേശത്തിൽ കടത്തിക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. മത്തായി 17:14-20 വരെയുള്ള വാക്യങ്ങളിൽ സാത്താന് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം അവൻ മനുഷ്യരെ പീഡിപ്പിക്കുന്നു. പന്നികൾ ചത്തതുകൊണ്ട് അവരുടെ വരുമാനം ഇല്ലാതായി പോയതുകൊണ്ടും ആ പ്രദേശത്തെ ആൾക്കാർ യേശുവിനോട് ഈ സ്ഥലം വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു. എന്തോ പ്ലാനിംഗ് അല്ലേ പിശാചിൻ്റെത്? ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെയാണ്. അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ അവരുടെ വരുമാനം ഇല്ലാതായതുകൊണ്ട് അവർ യേശുവിനെ തിരിച്ചു പോകാൻ ഓപ്പണായി പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി യേശുവിനെ മാറ്റി നിർത്തുന്നു. യേശുവിന് സമയം കൊടുക്കാതെ ബാക്കി ജോലികൾക്ക് സമയം കൊടുക്കുന്നു അല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ തിരിഞ്ഞു നോക്കേണ്ട സമയമാണിത്. പക്ഷേ പിശാച് എത്ര പ്ലാൻ ചെയ്ത് യേശുവിനെ അകത്ത് കയറ്റാതിരിക്കാൻ നോക്കി പ്ലാൻ ചെയ്തതാണെങ്കിലും യേശുവിന് പ്ലാൻ ബി ഉണ്ടായിരുന്നു എന്നതാണ് അത്ഭുതം. ഒറ്റ മനുഷ്യനെ ദൈവം തൊട്ടു. അവനായിരുന്നു പിന്നെ യേശുവിന് പകരം അവിടെ ശുശ്രൂഷ ചെയ്തത്. ഡെക്കപ്പോലിസ് എന്ന സ്ഥലം സത്യത്തിൽ 10-16 സിറ്റീസ് ഒരുമിച്ച് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലമെല്ലാം ഇവനായിരുന്നു യേശുവിന്റെ ശുശ്രൂഷ ചെയ്തത്. യേശുവിന്റെ പ്ലാനിങ് എന്താ അല്ലേ? പിശാച് എപ്പോഴും എങ്ങനെയാ മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ ആ സ്ഥലത്ത് നിന്ന് മാറി, അവന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും യേശുവിനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അത്രയ്ക്ക് വലിയൊരു അത്ഭുതം അല്ലേ കാണിച്ചിരിക്കുന്നത്? ആ ദേശക്കാരുടെ മൊത്തം പേടി സ്വപ്നമല്ലേ ഇല്ലാതാക്കിയിരിക്കുന്നത്? അതുകൊണ്ട് യേശുവിനെ ഇവർ അംഗീകരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പിശാചിന് നമ്മൾ അറിയാത്ത പ്ലാനിങ് ഉണ്ടായിരുന്നു. പന്നികളെ കൊന്നു, അവരുടെ വരുമാനം ഇല്ലാതെയാക്കി. 2000 പന്നി എന്ന് പറയുമ്പോൾ ഒരു വലിയ ജമ്മിയുടെ ആയിരിക്കാനും സാധ്യതയുണ്ട്. മൊത്തത്തിൽ ചത്തു, അവരുടെ വരുമാനങ്ങളെല്ലാം ഇല്ലാതെയായി. അതുകൊണ്ട് അവരെല്ലാം യേശുവിനെ പുറത്താക്കി. പക്ഷെ യേശുവിന്റെ പ്ലാനാണ് എപ്പോഴും ജയിക്കുന്നത്. ഭൂതം ബാധിച്ച പിന്നീട് സൗഖ്യമായവനെ തന്നെ ഒരു മിഷണറിയാക്കി. ഈ അന്യജാതിക്കാരുടെ ഇടയിൽ യേശുവിന്റെ പ്രവർത്തനം കാണിക്കുന്നത് യേശുവിന്റെ ശുശ്രൂഷ യഹൂദന്മാരിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട്. യേശുവിന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അന്യജാതിക്കാരിലും എത്തിക്കുക എന്നതാണ് പുതിയ നിയമത്തിലെ ഒരു പ്രധാന വിഷയം. എഫേസ്യർ 2 ക്രിസ്തു എങ്ങനെയാണ് യഹൂദരും അന്യജാതിക്കാരും തമ്മിലുള്ള ആ തടസ്സം, ആ വലിയ മതിൽ എങ്ങനെയാണ് നീക്കിയതെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. സുവിശേഷം യഹൂദ അതിരുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുകയും വിവിധ സംസ്കാരങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികൾ 10 പത്രോസ് ഒരു ദർശനം കാണുന്നുണ്ട്. അത് സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ അവനെ കാണിക്കുന്നു. യഹൂദന്മാർക്ക് മാത്രമല്ല, യേശുവിന്റെ സുവിശേഷം എല്ലാ ആളുകളെയും അവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിശാച് പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്ന് ചോദിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം തന്നെ യേശുവിനെ ആ ദേശത്തിലേക്ക് കടത്താതെ, യേശുവിന്റെ പ്രവൃത്തികൾ, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ എങ്ങനെയൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സൃഷ്ടിക്കുക എന്നതായിരുന്നു മെയിൻ ഉദ്ദേശം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.